നോർത്ത് പറവൂരിൽ അതിദാരുണമായി യുവഡോക്ടർമാർ മരണപ്പെട്ട സംഭവ സ്ഥലം സന്ദർശിച്ച് വടക്കേക്കര പോലീസും നോർത്ത് പറവൂർ മോട്ടോർ വാഹന വകുപ്പും ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് നോർത്ത് പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ വിനോദ് കുമാർ. ഗോത്തുരുത്ത് കടൽവാത്തുരുത്തിൽ പുഴയിൽ കാർ മറിഞ്ഞ രണ്ട് യുവ ഡോക്ടർമാരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് വടക്കേക്കര പോലീസും നോർത്ത് പറവൂർ മോട്ടോർ വാഹന വകുപ്പും സ്ഥലത്തെത്തി കാറിന്റെയും സ്ഥലത്തിന്റെയും പരിശോധനകൾ നടത്തിയത്. റോഡിൽ സൂചനാ ബോർഡ് ഉണ്ടായിരുന്നിട്ടും അശ്രദ്ധാമൂലമാണ് ഈ അപകടം സംഭവിച്ചതെന്ന് നോർത്ത് പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ വിനോദ് കുമാർ പറഞ്ഞു. വളരെ ദാരുണമായ ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ചു നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എയർ ബാഗ് വർക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല, കാരണം അത്രക്കുള്ള ഫോഴ്സിലുള്ള ഒരു ഇടി ഫ്രണ്ടിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫ്രണ്ട് കുച്ചി വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ചില് രാത്രി അർദ്ധരാത്രി 12:30 സമയമായതുകൊണ്ട് അധികം ആളുകളും ഇല്ലാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സമയം കുറച്ച് വൈകിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. ഇത് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന എല്ലാവരും ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് ഓടിക്കുന്ന രീതി മാറിക്കൊണ്ട് നമ്മൾ ഓടിക്കുന്ന ആളുകളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനും കൂടി നോക്കി ഫ്രണ്ടിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം വാഹനം മുന്നോട്ട് പോകാൻ എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ. ന്യൂസ് ബ്യൂറോ പറവൂർ. കോതമംഗലം ചെറിയ പള്ളി 338-ാമത് കന്നി 20 പെരുന്നാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 5 വരെ നാഷണൽ സയൻസ് ആൻഡ് കൾച്ചറൽ എക്സിബിഷൻ. കൊച്ചി മെട്രോ, കേരള പോലീസ്, നബാർഡ്, പ്രമുഖ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മാർബേസിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും വൈവിധ്യമാർന്ന സ്റ്റാളുകൾ. ഏവർക്കും സ്വാഗതം.